നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ തുർക്കിയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ ഒരു മത്സരം നടക്കുക. ആദ്യ മത്സരം വിജയിച്ചുകൊണ്ടാണ് ഈ രണ്ട് ടീമുകളും ഇപ്പോൾ ഈ മത്സരത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മുഴുവൻ സമയവും കളിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 39-കാരനായ താരത്തെ ഇന്നത്തെ മത്സരത്തിലും മുഴുവൻ സമയവും അഥവാ 90 മിനിറ്റും കളിപ്പിക്കുമോ? തുടർച്ചയായി രണ്ട് മത്സരങ്ങളിലും 90 മിനിറ്റ് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യം പരിശീലകനായ റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, ക്രിസ്ത്യാനോക്ക് കളിക്കാനാകും എന്ന് തന്നെയാണ് പോർച്ചുഗീസ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ സീസണിൽ റൊണാൾഡോ എത്ര സമയം കളിച്ചു എന്നുള്ളത് നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. വളരെയധികം പരിചയ സമ്പത്തുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോൾ ചരിത്രത്തിൽ ഇതുവരെ ആരും തന്നെ 6 യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ കളിച്ചിട്ടില്ല. ഒരു താരം എന്താണ് ടീമിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എക്സ്പീരിയൻസ്ഡ് ആണ് അദ്ദേഹം കൊണ്ടുവരുന്നത്, എക്സ്പീരിയൻസ് ആണ് കൊണ്ടുവരുന്നത്. ഗോളവസരങ്ങൾ അദ്ദേഹം ഒരുക്കുന്നു, സഹതാരങ്ങൾക്ക് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിസ്ത്യാനോ പോർച്ചുഗലിന്റെ ദേശീയ ടീമിൽ ഉള്ളത് അദ്ദേഹം ഇവിടെ സ്ഥാനം അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ കോമ്പറ്റീഷനിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഈ ടീമിനായി അദ്ദേഹം സ്വന്തമാക്കിയതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇതാണ് റോബർട്ടോ മാർട്ടിനസ് സംശയാലുക്കൾക്ക് ഇപ്പോൾ മറുപടിയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് റൊണാൾഡോയെ ബെഞ്ചിലിരുത്താൻ അദ്ദേഹത്തിന് യാതൊരുവിധ ഉദ്ദേശവുമില്ല. ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. 39-കാരനായ റൊണാൾഡോ മിന്നുന്ന ഫോമിലാണ് ഈ സീസണിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തുർക്കിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു, ഒരിടുമേ കൊണ്ട് കാണാം.